താലി രചന ക്രേസി ഗേൾ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ, നിർമ്മാണം PNRCREATIONS. അവൾ പൊടുന്നതിനെ പറഞ്ഞു, അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അതെ, നമ്മുടെ മനസ്സിൽ അവരുണ്ട്, മരിക്കുമ്പോൾ അവർ ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ നീ നിന്റെ അച്ഛനെ അമ്മയെ ഓർക്കണം. നിന്നെ മാത്രം സ്നേഹിച്ച് നിന്റെ നല്ലതിനു വേണ്ടി മാത്രം ജീവിക്കുന്നവരാണ്, അവരെ നീ വേദനിപ്പിക്കരുത്. നമുക്ക് വേണ്ടി ജീവിക്കുന്നവർക്ക് വേണ്ടി മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും. അവരും വിട്ടുപോയാൽ അത് തീരാ വേദനയാവും. കാശി പറയുന്നില്ല, അവൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. പക്ഷേ അലോക്ക്, അവനെയല്ലാതെ മറ്റൊരു പുരുഷനെ സാധിക്കുമോ എനിക്ക്? അവൾ സ്വയം ചോദിച്ചു. കുറച്ച് സമയമെടുക്കുന്നേ, ഇനി അവർ വേദനിപ്പിക്കുന്ന താല്പര്യം എനിക്ക്. നിന്റെ അച്ഛനമ്മയാണ്. നീ കാരണം അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മരിക്കോളം നിന്നിൽ ആ കുറ്റബോധം മാറില്ല. കാശി അവളുടെ തോളിൽ തലോടി പറഞ്ഞു. എനിക്കറിയാം കാശി, എല്ലാത്തിൽ നിന്നും പൊരുത്തപ്പെടാൻ ഇത്തിരി സമയം വേണം. ദേവിൻ്റെ കഴിയട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. അവൾ പറഞ്ഞു കേട്ടതും അവൻ അവളുടെ മൂർത്താവിൽ തലോടി. നീ ഇങ്ങനെ ഇരിക്കുന്ന നമ്മുടെ പാൽക്കുപ്പി സഹിക്കില്ലടി, കാശി പറഞ്ഞതും അവളിൽ നേരിയ പുഞ്ചിരി വിടർന്നു. അവനുണ്ടായിരുന്നെങ്കിൽ എന്ത് സന്തോഷമായനെന്ന് അവൾ ഓർത്തു. എങ്കിലും പുതിയ ജീവിതം, അച്ഛനമ്മക്കും വേണ്ടി പുതിയൊരു തുടക്കം മനസ്സുകൊണ്ട് അവൾ അംഗീകരിക്കാൻ ശ്രമിച്ചു. പിറ്റേന്ന് എല്ലാം കഴിഞ്ഞ് ഡിസ്ചാർജ് വാങ്ങി അവർ വീട്ടിലാക്കി തിരികെ വീട്ടിലെത്തുമ്പോൾ സമയം 11:30 ആയിരുന്നു. എങ്ങനെയുണ്ടായിരുന്നടാ സുമേഷേട്ടനെ, ദേവ് രാവിലെ പറഞ്ഞപ്പോഴാണ് നീ ഇവിടെ ഇല്ലാന്നറിഞ്ഞത്. ചെറിയ നെഞ്ചുവേദന അമ്മേ, കുഴപ്പമില്ല. എന്തായാലും ഒന്ന് പോയി കാണണം. അമ്മ പറഞ്ഞതിന് അവനൊന്ന് മൂളി ചുറ്റും കണ്ണോടിച്ചു. അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി വന്നാൽ മുന്നിൽ പാഞ്ഞു വരുന്നവളാണ്, അവൻ ഓർത്തു. ഇവിടെയുള്ളവർക്ക് എവിടെ പോയി? കാശി മൊത്തം കണ്ണോടിച്ചുകൊണ്ട് ചോദിച്ചു. നിന്റെ അച്ഛൻ കടയിൽ പോയി, അമ്മ പുറത്തെവിടെയാ പോയതാ? ദേവ് മുറിയിലുണ്ടാവും, അമ്മ പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് നടക്കാനൊരുങ്ങിയതും അവൻ നെറ്റി വിളിച്ചു. വൈശാലിയോ? അടുക്കളയിലേക്ക് പോകുന്ന അമ്മയെ നോക്കി അവൻ ചോദിച്ചു. അവള് എണീറ്റില്ലടാ, രാവിലെ ചെന്ന് വിളിച്ചതാ, വയ്യെന്ന് പറഞ്ഞു. മുഖമൊക്കെ വല്ലാണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കിടന്നോട്ടേന്ന്, അമ്മ പറഞ്ഞതും അവൻ മുറിയിലേക്ക് നടന്നു. ഇന്നലെ പോകുമ്പോൾ അവൾക്കൊന്നുമില്ലായിരുന്നല്ലോ, പെട്ടെന്ന് എന്ത് പറ്റി? അവൻ ഓർത്തുകൊണ്ട് ഡോർ വെക്കാൻ പിടിയിൽ പിടിച്ചു, എന്നാൽ ലോക്കായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ഡോറിൽ മുട്ടി. മുട്ടുകേട്ടാണ് എതിർമുറിയിൽ നിന്ന് ദേവ് ഇറങ്ങി വരുന്നത്. ചെറിയച്ഛൻ എങ്ങനെയുണ്ട് കാശിയേട്ടാ? ദേവ് കാശിയെ നോക്കി ചോദിച്ചു. ഇപ്പൊ കുഴപ്പമില്ല, പറ്റിയ നീ ചെന്ന് കാണണം. എപ്പോഴും മുറിയും ഫ്രണ്ട്സും മാത്രം പോരാ, കുടുംബക്കാരെ ഇടയ്ക്ക് ചെന്ന് കാണണം. കാശി പറഞ്ഞതിന് ദേവ് ഒന്ന് മൂളി. കാശി കുറച്ചു നേരം ഡോർ മുട്ടിയതും അവൾ ഡോർ തുറന്നിരുന്നു. എത്ര നേരായി ഞാൻ, അവൻ പറഞ്ഞതും ഡോർ മുഴുവനായി തുറന്നപ്പോൾ അവളെ കണ്ടവൻ പറയാമെന്ന് നിർത്തി. മുടിയൊക്കെ പാറി പറന്ന്, മുഖമൊക്കെ വിളറി പിടിച്ച്, കണ്ണൊക്കെ വീർത്ത്, ആകെ വല്ലാത്തൊരു കോലമായിരുന്നു. ഒറ്റ രാത്രി കൊണ്ട് അവൾ പകുതിയായതുപോലെ തോന്നിയവന്. നിനക്കെന്തു പറ്റി ഒയ്യേ? കാശി മുറിയുടെ അകത്തേക്ക് കയറി ചോദിച്ചു. കാശി അകത്തേക്ക് കയറിയതും ദേവ് മുറിയിലേക്ക് നോക്കി. വൈശാലിയൊക്കെയാണ് അവനിൽ നേരിയ ഭയം തോന്നി. അത്രമാത്രം അവൾ തളർന്നിരുന്നു. അകത്തേക്ക് നോക്കും ദേവിനെ കണ്ടതും അവനെ തറപ്പിച്ച് നോക്കി അവൾ ഡോറടച്ചു. അപ്പോഴും കാശി അവളുടെ തളർച്ചയിൽ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. കാശിയെ നോക്കവേ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൻ്റെ കരുതലിൽ അവൾക്ക് ഹൃദയം പൊട്ടുന്ന പോലെ തോന്നി. ഇന്നലെ രാത്രി അത്രമാത്രം അവളെ ഭയപ്പെടുത്തിയിരുന്നു. ഡോറ് ലോക്ക് ചെയ്തിട്ട് പോലും ഉറങ്ങാൻ അവൾക്ക് ഭയമായിരുന്നു. മുറിയിൽ ഒറ്റപ്പെട്ടതുപോലെ അവൾ പേടിച്ച് കഴിഞ്ഞു. ഇടയ്ക്കിടെ പേടിച്ച് ഞെട്ടിയിരുന്നു. ഒരിക്കൽ പോലും വിചാരിക്കാതെ, തൻ്റെ അനുവാദമില്ലാതെ, തൻ്റെ ബെഡിൽ അറിയാതെ കിടന്നിരിക്കുന്നു. തന്നെ വരിഞ്ഞ് മുറുക്കിയിരിക്കുന്നു. അവളിൽ അറപ്പ് തോന്നി. എന്തു പറ്റി നിനക്ക്? ചുണ്ടുകൾ വിതുമ്പുന്നവളുടെ തോളിൽ മെല്ലെ അവൻ കരമമർത്തി. ബോധത്തിലേക്ക് വന്നവൾ വിതുമ്പലോടെ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അവൻ്റെ പുറത്ത് കൈകൾ ഇഴച്ച് മുറുകിയിരുന്നു. അവളുടെ കണ്ണുനീർ അവൻ്റെ നെഞ്ച് നനയിച്ചു. അവളിലെ ശരീരത്തിലെ ചൂട് അവൻ്റെ ദേഹം അറിഞ്ഞു. എന്നെ ഒറ്റക്കാക്കി പോവില്ലേ, എവിടെ പോകുമ്പോഴും എന്നെയും കൂട്ടണേ, ഒറ്റയ്ക്ക് എനിക്ക് പേടിയാ. അവളുടെ കൈകൾ അവനെ മുറുകി നെഞ്ചിൽ മുഖം പൊഴുത്തി. അപ്പോഴും ചേർത്ത് പിടിക്കാനാവാതെ അവൻ തറഞ്ഞു നിന്നു. കുറച്ചു നേരം വേണ്ടി വന്നു അവന് ബോധത്തിലേക്ക് വരാൻ. ഇന്നലെ ഒറ്റക്കുറങ്ങിയപ്പോൾ പേടിച്ചു പോയി കാണോ? അവൻ ഓർത്തുകൊണ്ട് കൈകൾ ഉയർത്തി 2 നിമിഷം ആലോചിച്ചു. പിന്നെ ദീർഘശ്വാസമെടുത്തവൻ അവളുടെ പുറത്തെ ചേർത്ത് പിടിച്ച് തലോടി. പേടിച്ചോ നീ? അവൻ്റെ ശബ്ദം നേർത്തുപോയി. എന്നെ ഒറ്റക്കാക്കി പോകല്ലേ. അവളിൽ നേരിയ തേങ്ങ ഉയർന്നു. ഇല്ല, ഇനി നിന്നെ തനിച്ചാക്കി എവിടെയും പോവില്ല. അവൻ അവളെ ചേർത്ത് പിടിച്ചു. സത്യം? അവളവനെ മുറുകെ പുണർന്നു. സത്യം. അവനിൽ നേരിയ പുഞ്ചിരി വിരിഞ്ഞു. എന്തുകൊണ്ടോ ആ നിമിഷങ്ങൾ അവനിൽ മറ്റൊരു വികാരം മുട്ടിയിട്ട് തുടങ്ങിയിരുന്നു. തന്നെ വരിഞ്ഞു മുറുകുന്നവളുടെ സാന്നിധ്യം അവൻ്റെ ഹൃദയത്തിൽ പേരറിയാത്തൊരു സന്തോഷം നൽകിയിരുന്നു. അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ അവനവളെ ബെഡിൽ കിടത്തി. എഴുന്നേൽക്കാൻ നിന്നത് അവളുടെ കൈകൾ അവനിൽ മുറുകിയിരുന്നു. പോണ്ട, അവളവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ച് പറഞ്ഞു. ഞാൻ കുളിച്ചിട്ട് വരാം.
അവൻ അവളുടെ കൈകൾ വിടുവിക്കാൻ നോക്കി. എന്നാൽ അതിൽ മുറുകി അവൻ്റെ കൈകളിൽ അവൾ പിടുത്തമിട്ടു. പ്ലീസ് പോണ്ട. അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. അത് കാണെ മറ്റൊന്നും ചിന്തിക്കാതെ അവൻ ബെഡിൽ മലർന്നു കിടന്നു. അവൻ്റെ കൈകളിൽ പിടിവിട്ടവൾ നെരുങ്ങിക്കൊണ്ട് അവൻ്റെ നെഞ്ചിൽ തലയായിച്ച് വയറിൽ ചുറ്റിപ്പിടിച്ചു. അവനൊന്നും പറഞ്ഞില്ല. ഇപ്പം അവളൊന്ന് മയങ്ങിട്ടേന്ന് കരുതി. അതുകൊണ്ട് അവൾ ഇടം കൈയിൽ ഒതുക്കിയവൻ മുടിയടിയിൽ തലോടി. അത് മതിയായിരുന്നു രാത്രി പേടിയോടെ നഷ്ടപ്പെട്ട നിദ്ര തിരികെ വരാൻ. അവൻ്റെ തലോടലിൽ അവളുടെ കണ്ണുകൾ മാടിയടഞ്ഞു. ഉറക്കമില്ലായ്മ അവളെ ക്ഷീണിപ്പിച്ചിരുന്നു. അതുകൊണ്ടവൾ അവനിൽ മുട്ടിച്ചേർന്ന് കണ്ണുകൾ അടച്ചവൾ നിദ്രയെ പുലുകി. ഉറക്കിൽ നിന്നുടന്നവൾ ശൂന്യമായ ബെഡ് കാണെ ഒന്നുകൂടെ ചുരുണ്ടി കിടന്നു. അവൻ എങ്ങനെ തോന്നി ഈ മുറിയിൽ വരാൻ? ആരെങ്കിലും കണ്ടിരുന്നില്ല എന്ത് കരുതിയേനെ? വീണ്ടും തന്നിലേക്ക് പഴിചാരില്ലേ? ചീത്ത പെണ്ണുങ്ങളെപ്പോലെ തന്നെയും കരുതില്ലേ? ഇത്രയും ദുഷിച്ചു പോയ ദൈവം നിന്റെ മനസ്സ് വെറുപ്പ് തോന്നുക. അവൾ പുതപ്പിൽ പിടിമുറുക്കി. എത്ര കാലം കാശിയേട്ടൽ നിന്ന് മറച്ചു വെക്കും? ചിലപ്പോൾ ദേവി ഇനിയും വേണ്ടാത്ത ചെയ്താൽ കാശിയേട്ടൻ കണ്ടാ തെറ്റിദ്ധരിക്കില്ലേ? എല്ലാം എല്ലാം പറഞ്ഞാലും തന്നെ മനസ്സിലാകുമായിരിക്കില്ലേ? പക്ഷേ എന്തു പറയും, കാശിയേട്ടൻ അനിയൻ്റെ കാമുകിയായിരുന്നെന്നോ അന്ന് ദേവി വിളിച്ചിട്ടാണ് ഇവിടെ വന്നതെന്നോ അവനെയായിരുന്നു താൻ സ്നേഹിച്ചതെന്നോ അവനെന്നെ ചതിച്ച് വീണ്ടും എന്നോട് മോശമായി പെരുമാറുന്നു എന്നോ അങ്ങനെ പറഞ്ഞാൽ ഇവിടെ എന്ത് നടക്കും? കാശിയേട്ടൻ ദേവിനെ അടിക്കൂ. ഇത്രയും കാലം പറയാഞ്ഞ് എന്നോട് വെറുപ്പ് തോന്നും. അച്ഛനും അമ്മയും എല്ലാം അറിഞ്ഞാൽ അവരാരുടെ ഭാഗത്ത് നിൽക്കും? എന്തൊക്കെ പറഞ്ഞാലും ദേവ് സ്വന്തം മകനാണ്. അപ്പോൾ എല്ലാവരും എന്നെ വെറുക്കുമോ? അവൾക്ക് തല പെരിക്കും പോലെ തോന്നി. എന്ത് ചെയ്യണമെന്നറിയാതെ അവളുടെ മനസ്സ് വിങ്ങിപ്പൊട്ടി. ഇനിയും ദേവിൻ്റെ മുഖംമൂടി മറച്ചു വെച്ച് കഴിഞ്ഞാൽ അവനിൽ നിന്ന് വീണ്ടും തനിക്ക് മോശമായ പെരുമാറ്റം സഹിക്കേണ്ടി വരും. അവൻ എന്തിൻ്റെ കേടാ? അവൻ സ്വപ്നയെ കെട്ടി അവളുടെ പണമായിട്ട് ജീവിച്ചാൽ പോരെ? എന്തിനാ എൻ്റെ അടുത്തേക്ക് വരുന്നത്? എൻ്റെ ദേവാണ് പോലും. ചി, വെറുപ്പ് തോന്നുക. എങ്ങനെ തോന്നി എനിക്ക് ഇതുപോലെ വൃത്തിയിട്ടവൻ്റെ ചതി കുടുങ്ങാൻ? സ്വയം ശാപിച്ചവൾ കിടന്നു. എണീറ്റോ നീ, വാ ഫ്രഷായി വാ, ഇങ്ങനെ കിടക്കാതെ. ഡോർ തുറന്ന് കാശി പറഞ്ഞു. അവൾ ഞെട്ടലോടെ എണീറ്റു. ഇപ്പോൾ ഓക്കെ ആയോ? അവൻ ബെഡിൽ നിന്നു. അവളൊന്ന് മൂളിക്കൊണ്ട് ബെഡിൽ നിന്നിറങ്ങി ഷെൽഫിൽ നിന്നൊരു ചുരിദാറെടുത്ത് ബാത്റൂമിൽ കയറി. കുളിച്ച് ഫ്രഷായി ഇറങ്ങിയപ്പോഴും അവളെ കാത്ത് കാശി ഉണ്ടായിരുന്നു. അവൾ അമ്പരന്ന് പോയി. വാ, രാവിലെ മുതൽ പട്ടിണിയല്ലേ, എന്നാലും കഴിക്ക്, അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ കൈയും പിടിച്ച് ഡോർ തുറന്ന് താഴേക്ക് നടന്നിരുന്നു. വൈശാലി അവൻ പിടിച്ച കൈകളിൽ നോക്കി. അവൾക്ക് വല്ലാത്ത സ്നേഹമാണ് പൊട്ടിയൊഴിയുന്ന പോലെ തോന്നി. തനിക്കൊന്ന് വയ്യെന്ന് കണ്ടപ്പോൾ തന്നോടുള്ള കരുതൽ അവളുടെ ചുണ്ട് വിതുമ്പി. അമ്മേ ചോറെടുക്ക്. അടുക്കളയിലേക്ക് കാശി വിളിച്ചു പറഞ്ഞുകൊണ്ട് അവളെ ചേരലിരുത്തി. സമയം 3 മണിയായിരുന്നു. അമ്മ ചോറുകൊണ്ട് വന്നു അവൻ അവൾക്ക് മുമ്പിൽ വെച്ചു കൊടുത്തു. അവനിന്ന് നോക്കിയവൾ മുഴുവൻ കഴിച്ചു. ക്ഷീണമൊക്കെ മാറിയ പോലെ തോന്നി, എങ്കിലും മനസ്സ് അസ്വസ്ഥമായിരുന്നു. താഴേക്ക് ഇറങ്ങി വരുന്ന ദേവിനെ കാണെ അവളുടെ മുഖം ഇരുണ്ടു. ദേവിൻ്റെ കണ്ണുകൾ അവളിലേക്കാണെന്ന് അറിഞ്ഞതും അവൾ കാശിയുടെ കൈകളിൽ പിടിച്ചു. കാശി ഒന്ന് നോക്കി. അവൾ ഈ ലോകത്തെയല്ല എന്ന് തോന്നിയതും അവൻ കൈവിടുവിക്കാൻ ശ്രമിച്ചില്ല. അച്ഛനും മുത്തശ്ശി എത്തിയതും എല്ലാവരും കല്ലുവിൻ്റെ വീട്ടിലേക്ക് പോകാൻ റെഡിയായി. വൈശാലിയുടെ ക്ഷീണം കാരണം വരണ്ടായെന്ന് മുത്തശ്ശി പറഞ്ഞുകൊണ്ട് അവൾ ഒരുങ്ങിയില്ല. ദേവ് ഇറങ്ങുന്നില്ലേ നീ? അമ്മ ചോദിച്ചു. അവൻ എല്ലാവരെയും നോക്കി. ഞാൻ പിന്നെ പോയിക്കോളാം, ഇപ്പം എടുത്തി ഒറ്റക്കല്ലേ? അവൻ പറഞ്ഞതും സോഫയിൽ നിന്ന് വൈശാലിയുടെ കൈകൾ തരിച്ചു. അതിന് കാശി വരുന്നില്ല, അവൻ രാവിലെ അവരെ കണ്ടതാ. പിന്നെ അവൻ്റെ ഭാര്യയ്ക്ക് അവനാ കൂട്ടിൽക്കേണ്ടത്, നീയല്ല. മുത്തശ്ശി പറഞ്ഞതും അവൻ്റെ കൈകൾ മുറുകി. അത് അവളെൻ്റെ ഫ്രണ്ടായതുകൊണ്ട്, ദേവ് പതിയെ പറഞ്ഞു. ആയിക്കോട്ടെ, ഇപ്പൊ തൽക്കാലം അവൾക്ക് കൂട്ടിന് അവളുടെ ഭർത്താവുണ്ട്. നീ ഇറങ്ങ്, നിന്റെ ചെറിയച്ഛനാ, വയ്യെന്നറിഞ്ഞാൽ കാണാൻ പോവേണ്ടതാ, പെട്ടെന്ന് ഇറങ്ങ്. മുത്തശ്ശി കടുപ്പിച്ച് പറഞ്ഞതും അവർ റെഡിയാവാൻ പോയിരുന്നു. പത്മാവതി വൈശാലിയെ നോക്കി. അവൾ മുത്തശ്ശിക്ക് നേരെ പുഞ്ചിരിച്ചു. മുത്തശ്ശിയെ നോക്കി തിരഞ്ഞെങ്കിലും ചുണ്ടിൽ ചെറിയ ചെറിയ സ്ഥാനം പിടിച്ചിരുന്നു. എല്ലാവരും ഇറങ്ങിയതും വൈശാലിയും കാശിയും ഉമ്മരത്ത് അവർ പോകുന്നത് നോക്കി നിന്നു. ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ദേവിൻ്റെ കണ്ണുകൾ കാശിയിലും വൈശാലിയിലും തങ്ങി. അത് മനസ്സിലാക്കിയ വണ്ണം വൈശാലി കാശിയുടെ കയ്യിൽ മുറുകെ പിടിച്ചു. ദേവിൻ്റെ കൈകൾ സ്റ്റെയറിംഗിൽ മുറുകിയിരുന്നു. ഗേറ്റ് കടന്ന് കാറ് പോയതും ഇരുവരും അകത്തേക്ക് കയറി. ഡോറടിച്ച് തിരിയുമ്പോൾ വൈശാലി സോഫയിൽ ഇരുന്നിരുന്നു. നിന്റെ പേടിപ്പനിയൊക്കെ മാറിയോ? അവളെ നോക്കി കാശി ചോദിച്ചതും അവളുടെ കണ്ണുകൾ കൂർത്തു. പേടിപ്പനിയോ? ആ, നേരത്തെ പനിച്ച് കരയുകയായിരുന്നില്ലേ, എന്താണെന്നുള്ള സ്വപ്നം കണ്ടത്? അവൾക്കടുത്തവനിരുന്ന് ചോദിച്ചതും അവളുടെ മനസ്സിൽ നിന്ന് രാത്രിയിലേക്ക് പോയി. അതോർക്കവേ അവളുടെ കൈകൾ സോഫയിൽ മുറുകിയിരുന്നു. ഏയ്, എന്തോ ആലോചിച്ചിരിക്കുന്നവളെ കാണെ കാശി അവളുടെ മുഖത്തേക്ക് വിരലിഞ്ഞൊടിച്ചു. ആ, ഒന്നുമില്ല, അവൾ മെല്ലെ പറഞ്ഞു. അതിനവൾ മൂളിയെങ്കിലും അവളുടെ മനസ്സിലെന്തോ അലട്ടുന്നുണ്ടെന്ന് അവന് തോന്നി. കുറച്ചു നേരം കാശിക്കൊപ്പിരുന്ന് അവൾ മെല്ലെ കിച്ചണിലേക്ക് നടന്നിരുന്നു. രാത്രിയിൽ എന്തായാലും അവർ കഴിച്ചിട്ടേ വരുമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് വൈശാലി രണ്ടുപേർക്ക് വേണ്ടി എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് കരുതി. ഇടയ്ക്കിടെ അവൾ തിരിഞ്ഞു നോക്കി കാശിയേട്ടൻ വരുമോ എന്ന്.
ഭാര്യ പണിയെടുക്കുമ്പോൾ ഭർത്താവ് അടുക്കളയിൽ വരേണ്ടത് ഒരു പ്രപഞ്ച നിയമമാണല്ലോ. എന്നാൽ അതിന് വിപരീതമായി ഹാളിൽ ടി വിയുടെ ശബ്ദം കേട്ടതും അവളുടെ മുഖം ചുവന്നു. ചപ്പാത്തി പരത്തുന്ന കോരുമായവൾ ഹാളിലേക്ക് നടന്നു. ടി വി കാണുന്ന കാശി മുന്നിൽ വിറഞ്ഞേൽക്കുന്നവളെ കണ്ടത് നെറ്റി വിളിച്ചു. എന്തേ? ചപ്പാത്തി കോലുമായി നിൽക്കുന്ന വൈശാലിയാവ് മിഴിച്ചു നോക്കി. ഞാൻ ഇവിടെ കിടന്ന് പണിയെടുക്കുമ്പോൾ ഇവിടെ സൂചിച്ചിരിക്കാവുന്ന വന്ന് സഹായിച്ചൂടെ? അവൾ പറഞ്ഞു കേട്ടവൻ അവളെ ഇരുത്തി നോക്കി. എനിക്കറിയാം ഞാൻ സുന്ദരിയാണെന്ന്, ഇങ്ങനെ നോക്കാതെ വന്നാട്ടെ. ടി വി ഓഫ് ചെയ്തവൾ പറഞ്ഞോട്ട് പോയതും അവളുടെ സംസാരം കേട്ടവൻ വന്ന ചിരി അടക്കി വെച്ചു. ഒരു സുന്ദരി വന്നേക്കുന്നു. സ്വയം പിറുവിർത്തവൻ അവൾക്ക് പുറകെ നടന്നു. മുടി മേലെ കെട്ടിവെച്ച് ചപ്പാത്തി പരന്നവളെ നോക്കിയവൻ കഴുകി തോൽ കളഞ്ഞു വെച്ച് ഉള്ളിയും തക്കാളിയും എല്ലാം അരിഞ്ഞുകൊടുത്തു. ഇനി എന്താ വേണ്ടെന്ന മട്ടിൽ അവൾ പരത്തുനിന്ന് നോക്കിയവൻ സ്ലാബിൽ കയറിയിരുന്നു. പണിയെടുക്കാൻ വേണ്ടിയല്ല, പകരം ഇതുപോലെ അടുത്തിരിക്കാൻ വേണ്ടി തന്നെയായിരുന്നു അവൾ അവനെ വിളിച്ചു വരുത്തിയത്. അവൻ്റെ സാന്നിധ്യത്തിൽ അത്രമേൽ അവൾ അടിമപ്പെട്ടു പോയിരുന്നു. ഇടയ്ക്കപ്പോഴോ മുടിയഴിഞ്ഞു പോയതും അസ്വസ്ഥതയോടെ അവൾ തലകുടഞ്ഞു. മുന്നിലേക്ക് വീഴുന്ന മുടികളുടെ മൈദപുരണ്ട കൈകൾ തട്ടാതെ പുറകിലേക്ക് ഒതുക്കാൻ നിന്ന് തിരിഞ്ഞു. കാശി നോക്കി നിൽക്കുകയായിരുന്നു അവളുടെ ഓരോ പ്രവൃത്തിയും. അവൻ കാണുകയായിരുന്നു. അസ്വസ്ഥതയോടെ അവൾ മുഖം വരുത്തി കാശിയെ നോക്കി. കാശിയേട്ടാ, ഇതൊന്ന് കെട്ടിത്തന്നേ. എന്താ? പെട്ടെന്ന് അവൾ പറഞ്ഞത് അവൻ കേട്ടില്ല. ഇതൊന്ന് കെട്ടിത്തന്നേ, കൈ മൊത്തം മൈദയാ. കൈ കാണിച്ച് അവൾ പറഞ്ഞത് കേട്ട് അവൻ സ്ലാബിൽ നിന്ന് അവൾക്ക് പുറകിൽ വന്ന് നിന്നു. അവൻ്റെ മുഖഭാവം മാറിയിരുന്നു. അവളുടെ തുറന്നിട്ട മുടികളിൽ അവനെ നോക്കി. ഉമിനീരിറക്കിയവൻ അവളുടെ മുടികളെല്ലാം കയ്യിലൊതുക്കി. കഴുത്തിൽ തട്ടി അവൻ്റെ കൈകളുടെ സ്പർശനം അവൾ കഴുത്തൊന്ന് വെട്ടിച്ചു. ഇക്കിളിയാക്കല്ലേ, അവൾ പറഞ്ഞു കേട്ടവൻ പല്ലുകടിച്ചു. ഈ പെണ്ണ്, സ്വയം പറഞ്ഞവൻ മുടി മുഴുവൻ കൈകളിലാക്കി ഉയർത്തിപ്പിടിച്ചു. ഇനി എന്താ വേണ്ടേ? അവൻ മുടിയിൽ നോക്കി സംശയത്തോടെ ചോദിച്ചു. അവസാനം അവൾ പറഞ്ഞു കൊടുക്കുന്ന പോലെയൊക്കെ തിരിച്ചു മറിച്ചും കെട്ടിക്കഴിയുമ്പോഴേക്കും അവൻ വിയർത്തിയിരുന്നു. നെറ്റിയിലെ വിയർപ്പ് തുടച്ചുകൊണ്ട് അവൻ സ്ലാബിൽ കയറിയിരുന്ന് വെള്ളം കുടിച്ചു. അത് കാണേ അവൾക്ക് ചിരി വന്നിരുന്നു. നിന്റെ അച്ഛൻ എന്നെ പഠിപ്പിക്കുമ്പോൾ ഇത്രയും വെള്ളം ഞാൻ കുടിച്ചിട്ടില്ല, അവൻ അവളെ കനപ്പിച്ച് നോക്കി പറഞ്ഞതും അവൾക്ക് ചിരി പൊട്ടിയിരുന്നു. അതാ വൈശാലി, അവൾ ഗമയോടെ പറഞ്ഞു. അയ്യേ, പേടിത്തോണ്ടിയാണ് വൈശാലി, കെട്ട പല്ലുമായി ഇളിക്കുന്നവളാ വൈശാലി. പാത്രത്തിലെ മൈതലി തൊട്ടവൻ അവളുടെ മൂക്കിൻ തുമ്പിൽ തട്ടി പറഞ്ഞു പോകുമ്പോൾ അവളുടെ മുഖം ചുവന്നിരുന്നു. പോ കള്ള, അവൾ ചുണ്ടുകുറിപ്പിച്ച് വിളിച്ചതിന് അവൻ്റെ പൊട്ടിച്ചിരി അവിടെ ഉയർന്നിരുന്നു പതിയെ അവളിലും. കാശി തൊട്ട മൈദ മൂക്കിൽ നിന്ന് ചെറിയ ചിരിയോട് അവൾ തുടച്ചു മാറ്റുമ്പോൾ ഓർത്തു. ദേവിന് പകരം കാശിയേട്ടന് മുന്നേ കണ്ടിരുന്ന് എന്ത് സന്തോഷമായിരുന്നേനെ. പണികളെല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ ഇവരിരുന്നു. വൈശാലിയുടെ കണ്ണുകൾ ഇടയ്ക്കിടെ കാശിയിൽ പാളിക്കൊണ്ടിരുന്നു. അവളിൽ നേരിയ ഭയമുണർന്നു. എല്ലാം തുറന്നു പറയണമെന്ന് തോന്നി. ഇതാണതിന് പറ്റിയ സമയമെന്ന് കരുതി. പക്ഷെ അവിടെ അവൾ ആശയക്കുഴപ്പത്തിൽ കുടുങ്ങിയിരുന്നു. എന്തു പറയും? ദൈവം ഞാനും പ്രണയിച്ചിരുന്നു എന്നും അവൻ്റെ ചതിൽ പെട്ടുപോയതാണെന്നും കാശിയേട്ടില്ലാത്ത നേരത്ത് മുറിയിൽ കയറി കടന്നുവെന്നോ പറഞ്ഞാൽ എന്തായിരിക്കും പ്രതികരണം? തന്നെ അവിശ്വസിക്കും, തന്നെ വെറുക്കും. എങ്ങനെയാണ് ഈ വീട്ടിൽ ഞാൻ വന്നതെന്നറിഞ്ഞാൽ വെറുക്കും. ദേവിൻ്റെ ചതിയാണെങ്കിൽ ഞാൻ ചെയ്തതും തെറ്റല്ലേ? കാശിയേട്ടനെ പറ്റിച്ചെന്ന് കരുതുന്നു. അനിയനെ സ്നേഹിച്ചവളെ കെട്ടിയിൽ സ്വയം നീറുമോ? വയ്യ, ഇപ്പോഴാ കാശിയേട്ടനൊന്ന് സന്തോഷിക്കുന്ന കണ്ട് അത് തള്ളിക്കെടുത്തെന്ന് എനിക്കാവില്ല. പക്ഷേ പറഞ്ഞില്ലെങ്കിൽ ദേവിൻ്റെ ശല്യം സഹിക്കണം. എത്ര കാലം എല്ലാം മറച്ചു വെച്ച് കഴിയും? ചോദ്യവും ഉത്തരവും ചിന്തകളും അവളെ വീർപ്പ് മുട്ടിച്ചുകൊണ്ടിരുന്നു. ഏയ്, ആരെ സ്വപ്നം കാണോ? താൻ ചൂടാറുന്നതിന് മുമ്പേ കഴിക്ക്, കാശി പറഞ്ഞു കേട്ടാണ് അവൾ ബോധത്തിൽ വന്നത്. ഒന്ന് പരിങ്ങി ചിരിച്ച് അവൾ മെല്ലെ കഴിച്ചു തുടങ്ങി. അപ്പോഴും മനസ്സ് പറയണമെന്നും ബുദ്ധി വേണ്ടെന്നും പറഞ്ഞ് തർക്കിച്ചുകൊണ്ടിരുന്നു. എന്ത് ചെയ്യണം, ആരുടെ ഭാഗം കേൾക്കണം എന്നറിയാതെ അവൾ കുഴഞ്ഞു. വേണ്ട, എല്ലാം പറയാം. പറഞ്ഞു കഴിഞ്ഞാൽ തന്നോട് പിണങ്ങിയാലും കുഴപ്പമില്ല. മറ്റെന്തെങ്കിലും രീതിയിലെല്ലാം അറിഞ്ഞ് തന്നെ വെറുക്കുന്നതിനേക്കാൾ നല്ല സ്വയം തുറന്നു പറഞ്ഞ് ഇത്തിരി പിണങ്ങുന്നു. എന്തുകൊണ്ടും തന്നെ ഒഴിവാക്കാൻ സാധിക്കില്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. ദേവിന് മറ്റൊരു വിവാഹമായി, പിന്നെ ഞാൻ പേടിക്കണം. എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കാശിയേട്ടൻ ദേവിനെ അടക്കി നിർത്തിയാൽ അതായിരിക്കും നല്ലത്. സ്വയം മനസ്സിൽ ഉറപ്പിച്ചവൾ കണ്ണുകളടച്ച് ദീർഘശ്വാസം എടുത്തു. മെല്ലെ കണ്ണുകൾ തുറന്നു. കാശിയേട്ട, എനിക്കൊരു, അവൾ പറഞ്ഞു തുടങ്ങും മുന്നേ പുറത്ത് ബെല്ലടിഞ്ഞിരുന്നു. അവർ വന്നേന്ന് തോന്നുന്നു. കഴിപ്പ് നിർത്തിയവൻ വേഗം ചേരലിൽ നിന്നേറ്റ് വാതിൽ തുറക്കാനായി നടന്നു. ഛേ, എനിക്കാവുന്നില്ല, അവൾ നെറ്റിയിൽ കൈവച്ചിടിച്ചു. അച്ഛൻ്റെ അമ്മയുടെ ശബ്ദം കേട്ടതും എല്ലാ ഉള്ളിലൊതുക്കി അവളൊന്ന് നീട്ടി ശ്വാസം വിട്ട് പുഞ്ചിവരുത്തി എണീറ്റു. പോയിട്ട് എന്തായി അമ്മേ, കണ്ടോ അവരെ? ചെറിയച്ഛനെങ്ങനെയുണ്ട്? കാശി അകത്തേക്ക് കാര്യം കൊണ്ട് ചോദിച്ചു. കുഴപ്പമില്ലടാ, പോകുമ്പോൾ കിടത്തായിരുന്നു, പിന്നെ ലത കല്ലുവിനെ കുറിച്ചുള്ള ആവരാതി മൊത്തം പറഞ്ഞു. പാവം, നല്ല വിഷമുണ്ട് അവർക്ക്. എന്നാൽ ആ കുട്ടിയുടെ മനസ്സിൽ എന്താണാവോ ഈശ്വര? അമ്മ പറയുന്നതിന് അവനൊന്ന് മൂളി. മതി മതി, പോയി ഫ്രഷായി കിടന്നോ, സമയം കുറേ ആയില്ലേ, മുത്തശ്ശി പറഞ്ഞതും അമ്മ അച്ഛൻ്റെ കൂടെ മുറിയിലേക്ക് കയറിയിരുന്നു. നിങ്ങൾ കഴിച്ചോ?
മുത്തശ്ശി. കഴിച്ച മുത്തശ്ശി വൈശാനി മറുപടി നൽകി, മേലെ വരുമ്പോൾ ജഗ്ഗിൽ കുറച്ച് ചൂടുവെള്ളം കൊണ്ട് മുറിയിൽ വരണം. മുത്തശ്ശി പറഞ്ഞതിന് അവൾ അനുസരണയോടെ മൂളി. മുത്തശ്ശി മുകളിലേക്ക് കയറിയതും കാശിയും പുറകെ വിട്ടു. വൈശാരി കഴിക്കാൻ കൊണ്ടുവച്ച പ്ലേറ്റെല്ലാം എടുത്ത് കഴുകി മുത്തശ്ശിക്ക് ചുടുവെള്ളവും ഗ്ലാസ്സിൽ നിന്നെടുത്ത് വെള്ളം ജഗ്ഗിലൊഴിച്ച് ജഗ്ഗുമായി തിരിഞ്ഞതും അടുക്കള വാതിൽക്കൽ നിൽക്കുന്ന ദേവനെ കാണെ അവളൊന്ന് ഞെട്ടി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.